ഈ നോർത്ത് ഇന്ത്യയിലെ വേലയെ പറ്റി ഞാൻ പറയാം. ഈ നോർത്ത് ഇന്ത്യയിലെ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തോലിക്ക സഭയിലെ പാവപ്പെട്ട വൈദികർ, മിഷൻ വൈദികരാണ് ഈ നോർത്ത് ഇന്ത്യ ഗ്രാമങ്ങളിൽ വേല ചെയ്യുന്നത്. അതായത് പയനിയർ വർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക് എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു ഗ്രാമത്തിലോട്ട് ചെന്നിട്ട് ആ ഗ്രാമത്തെ പറ്റി അറിയത്തില്ല, അവിടെയുള്ള ജീവി വർഗങ്ങളെ പറ്റി അറിയത്തില്ല, അവിടെയുള്ള ഇഴജാതികളെ പറ്റി അറിയത്തില്ല, അവിടെയുള്ള പക്ഷികൾ ഏതൊക്കെയാണെന്ന് അറിയത്തില്ല, അവിടെയുള്ള ഈ കീടങ്ങൾ, എട്ടുകാലി, പുഴു, ഇതൊക്കെ മാരകമായിരിക്കും. ചിലപ്പോൾ ചില എട്ടുകാലിയൊക്കെ കുത്തിയാൽ ചത്തുപോകും. അപ്പൊ ഇതിനെപ്പറ്റി ഒന്നും ഒരറിവുമില്ല. ഇങ്ങനെ തികച്ചു അജ്ഞാതമായ ആ ഭൂമികയിലേക്ക്, ആശങ്കകളുടെയും അനിശ്ചിതത്വത്തിന്റെ നടുവിലേക്ക് ഒരു കത്തോലിക്ക വൈദികൻ അങ്ങ് പ്രവേശിക്കുകയാണ്. അച്ഛൻ പൊക്കോ, കാരണം അച്ഛനും കുടുംബം ഇല്ലല്ലോ, ഇനി അച്ഛൻ തട്ടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് എക്തോത്യം വെച്ചുകൊണ്ട് അടക്കാമല്ലോ, കുഴപ്പം. പക്ഷെ പെന്തക്കോസിലെ പാസ്റ്റർ അങ്ങനെയല്ലല്ലോ, അവന് അറിയപ്പെടുന്ന ഭാര്യ ഒന്നും പിന്നെ പലതും പലയിടത്തും ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ അവൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല, അവൻ പുറകെ നിൽക്കുകയാണ്. അപ്പൊ ഈ കത്തോലിക്ക അച്ഛന്റെ നീക്കങ്ങളെ ഇവൻ സസൂക്ഷ്മ ശ്രദ്ധിക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് അന്യഭാഷയിൽ ശാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പൈശാചികൻ പോകുന്നു എന്ന് പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പൈശാചികൻ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നൊരു നോക്കുകയാണ്. അങ്ങനെ ആ ഗ്രാമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. ഈ കത്തോലിക്ക അച്ഛന്റെ മിഷൻ സ്റ്റേഷൻ അവിടെ വരുന്നു, പിന്നീട് കന്യാസ്ത്രീ വരുന്നു, അവിടെ ആതുര ശുശ്രൂഷ ഉണ്ടാകുന്നു, ആ ഗ്രാമത്തിന്റെ സെൻസസ് ഈ അച്ഛൻ എടുക്കുന്നു, അവിടെയുള്ള കുഷ്ഠരോഗികൾ ഇത്രയെന്ന് കാണുന്നു, ഒരു കുഷ്ഠരോഗ സാനിറ്റോറി ആദ്യമായിട്ട് വരുന്നു, പിന്നീട് അവിടെ ഫുഡ് ഡ്രൈവ് നടത്തുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നു, നിരക്ഷർക്ക് അക്ഷരം കൊടുക്കുന്നു, ചെറിയ ഉപതൊഴിലുകൾ, കൈത്തൊഴിലുകൾ അവരെ പഠിപ്പിക്കുന്നു, അവരുടെ പ്രോഡക്ട്സുകൾ വാങ്ങി മെച്ചപ്പെട്ട വിലയ്ക്ക് വിൽക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ ഒരു സാമൂഹികമായ പരിവർത്തനത്തിനും പുരോഗതിക്കുമുള്ള ഒരുക്കങ്ങളൊക്കെ ഈ കത്തോലിക്ക അച്ഛൻ നിർവഹിക്കുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം തകരാറിലാകുന്നു, പകരം വേറെ വൈദികൻ വരുന്നു, അവിടുത്തെ ആളുകളുടെ സഹകരണം കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ പ്രൈമറി സ്കൂള് ഒരു മിഡിൽ സ്കൂളായി മാറുന്നു, പള്ളിയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങുന്നു, വിളവുകൾ കൊണ്ടുവരുന്നു, കച്ചവട കേന്ദ്രം അവര് പള്ളിയുടെ ചുമതല വരുന്നു. ഇപ്പൊ പള്ളിയിലേക്ക് നല്ലപോലെ ഗ്രാമവാസികൾ സഹകരിക്കുന്നു, അവർക്ക് ഈ പ്രവർത്തനത്തോട് താല്പര്യം കൂടുന്നു. ഈ സമയത്ത് പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ സഹോദരന്മാർ പ്രത്യക്ഷപ്പെടുന്നു. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അച്ഛോ, ഞങ്ങള് പെന്തക്കോസ്ത് പ്രവർത്തകരെ, അപ്പൊ അച്ഛൻ ഓർക്കുന്നു ഈശോയിൽ പ്രിയ സ്നേഹിതന്മാരാണല്ലോ ഈ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടിനെ, എന്തുമാട്ടെ കർത്താവിന്റെ ആളുകളല്ലേ, നമുക്ക് ഈ അന്യനാട്ടിലൊരു വെളിച്ചമാകുമല്ലോ എന്നോർത്ത് ഈ തെണ്ടികൾക്ക് ഒരു കൈ സഹായം കൊടുക്കുന്നു. ഇവന്മാർ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. പള്ളിയിൽ വരുന്നവരെ കുന്നായ്മ പറഞ്ഞും കുരുട്ടുകുത്തി ഉപയോഗിച്ചും അവർ വയ്യ കറക്കി ഓരോരുത്തരെയായിട്ട് പിടിക്കാൻ തുടങ്ങുന്നു. അവിടെ ചെറിയൊരു ഡിസ്പെൻസറി ഉണ്ട്, ഒരു ചെറിയ ആതുരാലയം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ വരുന്ന ചികിത്സയ്ക്ക് വരുന്നവരെ പിടിക്കുന്നു, സ്കൂളിൽ ചേർക്കാൻ വരുന്നവരെ പിടിക്കുന്നു, പള്ളിയിൽ വരുന്നവരെ പിടിക്കുന്നു, മൊത്തത്തിൽ പിടിക്കുന്നു. അങ്ങനെയാണ് ഈ പെന്തക്കോസുകാർ, ഈ പശുവിന്റെ വാലിന്റെ കീഴിൽ ഒരുമാതിരി ജീവി ഇരിക്കും, ചെറിയൊരു കീടം എന്ന് പറഞ്ഞാൽ, എവിടെയെല്ലാം കത്തോലിക്ക പള്ളിയും അതിന്റെ സ്ഥാപനങ്ങളും ഉണ്ടോ അതിനെ ചുറ്റിപ്പറ്റി അല്ലാതെ നോർത്ത് ഇന്ത്യയിലെ എടാ പത്രക്കാരെ പെന്തക്കോസുകാരെ, നിനക്കൊക്കെ എവിടെയെങ്കിലും വേലയുണ്ടോടാ, നീയൊക്കെ എവിടെയെങ്കിലും പയനിയർ വർക്ക് ചെയ്യുന്നുണ്ടോടാ, ഈ പാവപ്പെട്ട കത്തോലിക്ക അച്ഛന്മാരും കന്യാസ്ത്രീകളും അല്ലാതെ കഴിഞ്ഞ 10 വർഷത്തിനകെ എടാ ഇന്ത്യയിൽ 182 കത്തോലിക്ക വൈദികരും കന്യാസ്ത്രീകളും കൊല്ലപ്പെട്ടടാ, ഒറ്റ പെന്തക്കോസ് പരനാറികൾ കൊല്ലപ്പെട്ടോ പെട്ടോ ഒരു പ്രാവശ്യം, നിന്റെയൊക്കെ സുവിശേഷമല്ല, നീയൊക്കെ എവിടെയാടാ സുവിശേഷമല്ലേ, ഇത്രയും നാളിനടാ നിനക്കൊക്കെ ഓരോ ഒറ്റ രക്തസാക്ഷി ഉണ്ടോടാ, ഒറ്റയൊരുത്ത് മരിച്ചിട്ടുണ്ടോടാ, നിനക്ക് നാണമില്ലല്ലോടാ. എന്നിട്ട് ഏറ്റവും അവസാനം കത്തോലിക്ക സഭയ്ക്ക് ഒരു ട്രോഫി, നാരായണപുരി പള്ളി തകർക്കപ്പെട്ടു, യേശുവിന്റെ രൂപം, കന്യാസ്ത്രീയമ്മയുടെ രൂപം എല്ലാം തകർക്കപ്പെട്ടു, എന്നതാ ഈ പെന്തക്കോസ് ഗുണ്ടകള് അവിടെ കയറി സിക്കാരെ ആക്രമിച്ചതാ. യുവമാരെന്ന് പറഞ്ഞ സാമൂഹിക ദ്രോഹികളാ, ഇവരെ കണ്ടാലുടൻ തല്ലിക്കൊല്ലണം, മനസ്സിലായോ? പേപ്പട്ടിയെ പെന്തക്കോസുകാരനെ ഒരുമിച്ച് കണ്ടാൽ ആദ്യം പെന്തക്കോസുകാരനായിട്ട് അടിക്കണം, പേപ്പട്ടി അവിടെ നിന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ബാക്കി ഞാൻ തുടർന്ന് പറയാം.